മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ വളരെ സങ്കീർണമാണ്. പ്രത്യേകിച്ചും മത്സ്യം വിപണനം ചെയ്ത് കുടുംബം പുലർത്തുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്കാണ്. മത്സ്യസമ്പത്തിൻ്റെ കുറവ് കാരണം ഇന്ന് ഓഖിയും പ്രളയവുമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കടലിലെ ആവശ്യത്തിന് മത്സ്യസമ്പത്തില്ലാത്തതുകൊണ്ട് തന്നെ മത്സ്യ വിപണനം നടത്തുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്നവർ സ്വന്തം തീരത്ത് നിന്ന് മത്സ്യം വാങ്ങിക്കൊണ്ടുപോയി ചന്തകളിലും വീടുകളിലുമൊക്കെ വിറ്റിരുന്ന സ്ത്രീകൾക്ക് ഇന്ന് സ്വന്തം തീരത്ത് നിന്ന് മത്സ്യം കിട്ടാതെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മത്സ്യങ്ങളെ ആശ്രയിച്ചാണ് അവർ കുടുംബം നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. പ്രത്യേകിച്ച് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്ത്രീകളിലാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണമില്ലെങ്കിൽ വിശന്ന് കരയുന്നത് അമ്മമാരുടെ മുൻപിലാണ്. പുസ്തകമില്ലെങ്കിലും ബുക്കില്ലെങ്കിലും യൂണിഫോം ഇല്ലെങ്കിലും മറ്റാവശ്യങ്ങൾക്ക് ഒക്കെ ആശ്രയിക്കുന്നത് സ്ത്രീകളെയാണ്. പുരുഷന്മാർ മത്സ്യബന്ധനം നടത്തി മത്സ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിട്ടുന്ന വരുമാനം സ്ത്രീകളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീകളാണ് കുടുംബം നടത്തിക്കൊണ്ട് പോകേണ്ട പ്രധാന ഉത്തരവാദിത്വം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സ്ത്രീകളൊരു എന്താ ഇരട്ടി ജോലിഭാരം കൂടുന്നു. അതോടൊപ്പം തന്നെ അവരനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള അതിക്രമങ്ങൾ വളരെ കൂടുകയാണ്. ഇപ്പം മത്സ്യം ചന്തകളിൽ പോയി വലിയ വൻകിട കച്ചവടക്കാരുമായിട്ട് മത്സരിച്ചാണ് മത്സ്യം വാങ്ങേണ്ടി വരുന്നത്. അതും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മത്സ്യങ്ങൾ ആണ്. അപ്പോൾ അത് നമ്മുടെ ചന്തകളിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പലപ്പോഴും പ്രശ്നം എന്താ, ഈ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ കൊണ്ടുവന്ന് വിൽക്കുന്ന മത്സ്യത്തിലാണ് അമോണിയയും അതോടൊപ്പം തന്നെ മറ്റു രാസവസ്തുക്കളുമൊക്കെ ചേർക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ മത്സ്യം പലപ്പോഴും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ മത്സ്യമാണ് എടുത്തുകൊണ്ടുപോയി നശിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഇവരുടെ കുറ്റമല്ല. ഈ വൻകിട വ്യാപാരികൾ കൊണ്ടുവരുന്ന മത്സ്യം ആ കൊണ്ടുവരുന്ന ചെക്ക് പോസ്റ്റുകളിൽ തന്നെ പരിശോധിച്ചിട്ട് ഇത്തരത്തിൽ മോശമായ മത്സ്യം, ഈ മാസങ്ങൾ കഴിഞ്ഞുള്ള മത്സ്യം, രാസവസ്തുക്കൾ ചേർത്ത് വരുന്ന മത്സ്യം തിരിച്ചയക്കുകയാണ് വേണ്ടത്. അത് നടക്കാതെ പാവം ഈ സ്ത്രീകൾ തങ്ങളുടെ അന്നുള്ള അന്നത്തിന് വേണ്ടി മത്സ്യം വിപണനം നടത്തുന്ന ഈ സ്ത്രീകളാണ് അതിൻ്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത്. മറ്റൊന്ന് ഇവരുടെ യാത്രാ സൗകര്യം എന്ന് പറയുന്നത്. 1980കളിൽ മത്സ്യവിപണന സ്ത്രീകൾ സമരം ചെയ്ത് നേടിയെടുത്തൊരവകാശമായിരുന്നു അവരുടെ യാത്രാ സൗകര്യം എന്നുള്ളത്. അതിന്ന് നഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യവകുപ്പ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇന്ന് ഒന്നോ രണ്ടോ ബസ്സുകൾ മാത്രമാണ് ഇന്ന് സർവീസ് നടത്തുന്നത്, മത്സ്യവിപണന സ്ത്രീകളുടെ സ്പെഷ്യൽ ബസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് നഷ്ടമെന്ന് പറയുമ്പോൾ ഇവിടെ കോടിക്കണക്കിന് രൂപ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും ഇന്ന് നടത്തിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ ഇത് ഈ സാധാരണ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവഗണന അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് മത്സ്യവിപണന സ്ത്രീകളെന്ന് പറയുന്നത്. അവർക്ക് സാധാരണ പൊതുവാഹന സൗകര്യങ്ങളിലൊന്നും KSRTC ബസ്സുകളിലൊന്നും അവരെ കയറ്റാറില്ല. കയറ്റുകയാണെങ്കിൽ പോലും ആളൊഴിഞ്ഞ ബസ് വരികയാണെങ്കിൽ മാത്രമേ കയറ്റുകയുള്ളൂ. മണക്കുന്ന സാധനങ്ങളൊന്നും ഇത്തരം ബസ്സുകളിൽ പൊതുവാഹനങ്ങളിൽ കയറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ബസ്, അതൊരു വളരെ ഞങ്ങൾ ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രിയായ മേഴ്സിക്കുട്ടി അമ്മയോടൊക്കെ ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടതാണ്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ മത്സ്യവകുപ്പിൻ്റെ കീഴിൽ തന്നെയുണ്ട്. പക്ഷേ ഇത് നഷ്ടത്തിലാണ് എന്ന് പറയുന്ന അത് നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുമെന്നാണ് പറയുന്നത്. അത് അങ്ങനെയാണ് ഈ സ്ത്രീകൾക്ക് ഏറ്റെടുത്ത് നടക്കാൻ തന്നെ. അപ്പോഴത്തന്നെ അവർ മത്സ്യം വാങ്ങിക്കാൻ പോലും ഇപ്പോഴും നമ്മൾ പറയുന്ന പലിശരഹിത വായ്പയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആൾ അത് വളരെ തുച്ഛമായ തുകയാണ് കൊടുക്കുന്നത്. അവരിപ്പോഴും രാവിലെ പോയി മണി ലെൻഡേഴ്സിൽ നിന്നും പണം കടം വാങ്ങിച്ചിട്ട് വൈകുന്നേരം തിരിച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ്. 100 രൂപ 1000 രൂപ വായിക്കണമെങ്കിൽ 900 രൂപയെ കയ്യിൽ കിട്ടും. വൈകുന്നേരം ആകുമ്പോൾ അത് 1000 രൂപ കൊടുക്കുന്ന ആ സംവിധാനം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ഇവരുടെ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങളെന്ന് പറയുന്ന രൂക്ഷമാണ്. പല ഗ്രാമങ്ങളിലും
വെള്ളം ആവശ്യത്തിനും കിട്ടുന്നില്ല, കുടിവെള്ളം കിട്ടുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഈ രാത്രി, ഇപ്പം ഞാൻ ഈ തിരുവനന്തപുരം തീരദേശമായ പൊഴിയൂറൊക്കെ പോകുമ്പോൾ അവിടെ സ്ത്രീകൾ വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നതാണ്. അവർക്ക് വേറൊന്നിനും സമയമില്ല. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം വരും. അപ്പോൾ ആ വെള്ളത്തിന് വേണ്ടി ക്യൂ നിന്ന് വെള്ളം എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ അടിമലത്തുറയായിരുന്നാലും ഒക്കെ ഉള്ള തീരദേശ ഗ്രാമങ്ങളിൽ അഞ്ചുതെങ്ങിലൊക്കെ പോയാലും നമ്മൾ കാണുന്ന അതാണ്. ഈ സിറ്റിയുടെ പ്രദേശങ്ങളിൽ മാത്രമേ കുടിവെള്ളം സുഗമമായി കിട്ടുന്നുള്ളൂ. മറ്റ് പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഇന്ന് ഒരു കീറാമുട്ടിയാണ്, ശുദ്ധജലമെന്ന് പറയുന്നത്. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളെന്ന് പറയുന്നതും ഇതൊക്കെ തീരപ്രദേശം പലപ്പോഴും ഈ കടൽ കയറുന്ന പ്രദേശമാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ വലിയ തുറയൊക്കെ കടൽ കയറി ആളുകൾ ഇപ്പോഴും സ്കൂളിൽ താമസിക്കുകയാണ്. ഇപ്പോൾ അരുത്തിയൂറും കൊല്ലങ്കോടും അഞ്ചുതെങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുതലപ്പുഴ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ വീടുകൾ കടലെടുത്ത് പോയവർ ഇന്നും മറ്റു വീടുകളിൽ താമസിക്കേണ്ടി വരും, മറ്റു കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കേണ്ടി വരും. അപ്പോൾ ഇവരുടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു വലുതാണ്. ഇപ്പം ഭർത്താവ് പലപ്പോഴും പുറത്തായിരിക്കും പോയി കിടക്കേണ്ടി വരുന്ന, കടപ്പുറത്തോ അല്ലെങ്കിൽ കടകളുടെ തിണ്ണകളിലൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. പെൺകുട്ടികൾ, പ്രായമായ പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെയൊക്കെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോൾ കടൽ കയറിയാലും ഇപ്പോൾ ഓഖി ഉണ്ടായ സമയത്തായിരുന്നാലും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, സുനാമി ഉണ്ടായപ്പോഴൊക്കെ ആണെങ്കിലും എല്ലാം മത്സ്യമേഖലയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളും കുട്ടികളുമാണ് പല മുഴുവനായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിന് ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, എനിക്കൊരു തീരദേശത്തിന് ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് സർക്കാർ അതിൻ്റെ പദ്ധതികളിലൊരു മുൻഗണന, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായിരുന്നാലും അതോടൊപ്പം തന്നെ ഇവർ തൊഴിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, ഇപ്പോൾ നമ്മൾ കുറേ ഹാർബറുകളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ വിഴിഞ്ഞ ഹാർബറിൽ പോയാലും ഈ സ്ത്രീകൾ നേരിട്ട് മത്സ്യം വാങ്ങാൻ പറ്റില്ല. അവിടെ ഇടത്തട്ടുകാരിൽ നിന്നും വലിയ വ്യാപാരികൾ എടുത്തു കഴിഞ്ഞിട്ട് അവരിൽ നിന്നാണ് ഈ സ്ത്രീകൾക്ക് മത്സ്യം വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം. കാരണം മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ, തീരത്ത് മത്സ്യമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല മത്സ്യത്തിന് അമിത വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്, ഇപ്പോൾ ചന്തകളിലായിരുന്നാലും, ഇപ്പോൾ പഴയകാലത്ത് ഞാൻ എൻ്റെയൊക്കെ അമ്മ മത്സ്യക്കച്ചവടം ചെയ്തിരുന്ന സമയത്ത് സ്ത്രീകളായിരുന്നു ചന്തകളിലായിരുന്നാലും വീടുകളിലായിരുന്നാലും മത്സ്യം വിൽക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ, ചന്തകളിൽ മുഴുവൻ പുരുഷന്മാരുടെ ആധിപത്യമായി, മത്സ്യ വിപണനത്തിൽ പുരുഷന്മാരായി, അതേപോലെ വീടുകളിലും പുരുഷന്മാരാണ്. കാരണം ഇപ്പോൾ ഈ സ്ത്രീകൾ അവിടെ നിന്ന് മത്സ്യമായിട്ട് ചന്തകളിലോ വീടുകളിലോ എത്തുന്നതിന് മുമ്പ് തന്നെ പുരുഷന്മാർ വന്ന് മത്സ്യം വിറ്റ് പോകുന്നുണ്ട്. ടൂ വീലറുകളിലൊക്കെ വന്ന് മത്സ്യം വിറ്റിട്ട് പോകുന്നുണ്ട്. ചന്തകളിൽ ഇവർ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലം മറ്റവർ കൈയടക്കി കഴിയും. അപ്പോൾ ഈ സ്ത്രീകൾ പുറകിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ചന്തകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ ഈ മത്സ്യവിപണനമായിരുന്നാലും മറ്റ് പച്ചക്കറിയായിരുന്നാലും മറ്റ് സാധനങ്ങൾ വിൽക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൂടി ഈ ചന്തകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് വിപണനം നടത്തുന്നവരുടെ കുട ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചന്തകൾ രൂപകൽപ്പന ചെയ്യാൻ. ഇപ്പോൾ കോർപ്പറേഷൻ കഴക്കൂട്ടത്തൊരു ചന്ത പണിതു, പക്ഷേ ഈ മത്സ്യക്കച്ചവട സ്ത്രീകൾക്ക് അവിടെ ഇരുന്ന് വിൽക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ പ്ലാറ്റ്ഫോം പണിതിരിക്കുന്നത് താഴ്ന്ന് ഈ സ്ത്രീകൾ പൊങ്ങിയിരിക്കും, ചിലയിടത്ത് പൊങ്ങിയ പ്ലാറ്റ്ഫോം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഈ രൂപകൽപ്പന ചെയ്യുമ്പോഴേ തന്നെ അവിടെ ഇരുന്ന് വിപണനം നടത്തുന്നവരുമായിട്ട് കൂടിയാലോചിച്ച് അവരുടെ അഭിപ്രായങ്ങളും കൂടെ സ്വരൂപിച്ചിട്ട് വേണം ഈ ചന്തകൾ രൂപകൽപ്പന ചെയ്യേണ്ട. അതേപോലെ ഈ ബസ് യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. കിട്ടുന്നതിൻ്റെ മുക്കാൽ ഭാഗവും വണ്ടി പിടിച്ച് മത്സ്യം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ സ്ത്രീകൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുറച്ചുകൂടെ നമ്മൾ ഈ സ്ത്രീകൾക്ക് ഉപയോഗപ്രദമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മത്സ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടൽ ചൂടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ രണ്ടാമത് കടലിൽ മുഴുവൻ പ്ലാസ്റ്റിക്കാണ്. ഈ നമ്മൾ പറയുന്ന മത്സ്യത്തൊഴിലാളികൾ അല്ല പ്ലാസ്റ്റിക് ഇടുന്നത്, മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ളത് അഴിമുഖങ്ങളിലൂടെ കടലിലോട്ട് വരികയാണ്. അപ്പം മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ മത്സ്യസമ്പത്ത് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി വരികയാണ്. അപ്പോൾ ഒരു വശത്ത് ഈ കടലെന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പോറ്റമ്മയാണ്.
പെറ്റമ്മയുണ്ട് പോറ്റമ്മയുണ്ട്. അപ്പം ഈ പോറ്റമ്മയെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളെക്കാളും ഇപ്പോൾ നമ്മൾ പറയുകയാണ് സർക്കാർ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് പറയുമ്പോഴും ഇവിടെ ട്രോളിങ്ങൊക്കെ തീരക്കടലിൽ പാടില്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും തീരക്കടലിലും മത്സ്യബന്ധനം അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതികളുണ്ട്. അപ്പോൾ ഇതൊരു കുടുംബത്തിൻ്റെ നമ്മൾ പറയുന്ന ഒരു കുടുംബം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കൊണ്ടുവരുന്ന സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളിൽ നമ്മൾ പറയുന്ന കുറച്ചുകൂടെ നിയന്ത്രണം പരിപാലനം സംരക്ഷണം എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഒരു കുഞ്ഞിന് സ്ത്രീകളുടെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ കാണുന്ന ഒരു സ്ത്രീകളുടെ ഒരു കാഴ്ചപ്പാടാണ്. ഒരു കുഞ്ഞിന് 9 മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് അതിനെ പ്രസവിച്ച് അതിനെ വളർത്തി അതിന് സ്വന്തം കാലം നിൽക്കാനൊരു പ്രാപ്തിയാകുന്നത് വരെ ഒരു സ്ത്രീയാണ് അതിൻ്റെ പരിപാലനം സംരക്ഷണവും നിയന്ത്രണമൊക്കെ. ആ കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു നമ്മൾ മത്സ്യമേഖലയിലും അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പുള്ളൂ. ഇന്ന് ഇപ്പോൾ ഈ പുത്തൻ വികസന ഒക്കെ നമുക്കറിയാം. ആ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഓരങ്ങളിലോട്ട് തള്ളപ്പെടുന്നത് ആദിവാസികളും മത്സ്യത്തൊഴിലാളികളും ദളിതരും ഒക്കെയാണ്. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളും ഇന്ന് കുടിയിറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കടൽ കയറി തങ്ങളുടെ തീരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് അവരെ ഒഴിപ്പിച്ച് ഇപ്പോൾ വേറെ സ്ഥലത്തുകൊണ്ട് താമസിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി ഇവരുടെ കൂടെ ഒരു പങ്കാളിത്തത്തോടുകൂടി ഇവരുടെ കൂടെ ഒരു പങ്കാളിത്തവും പരിപാലനവുമൊക്കെ ഉണ്ടായാൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഉള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പിന്നെ ഈ സ്കൂളുകൾ വിദ്യാഭ്യാസം ഇപ്പോൾ ഒരുപാട് സ്വകാര്യ സ്കൂളുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മത്സ്യമേഖലയിൽ സർക്കാർ സ്കൂളുകൾ വളരെ കുറവാണ്. അപ്പോൾ അതും പിന്നെ ഈ പള്ളികളും എനിക്ക് തോന്നുന്നു ആദ്യമേ സ്കൂളുകളൊക്കെ തുടങ്ങി തീരപ്രദേശത്ത് പള്ളികളാണ്. അപ്പോൾ പള്ളികളുടെ ഒരു നിയന്ത്രണത്തിലാണ്. പക്ഷേ ആ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ഫിഷറീസ് സ്കൂളുണ്ട് ഇവിടെ. ആ ഫിഷറീസ് സ്കൂളിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുവാനും ആ ഫിഷറീസ് സ്കൂളുകളിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഹയർ സെക്കൻഡറിയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് സയൻസ് ഒരു മുഖ്യ വിഷയമായി എടുക്കുകയും അതോടൊപ്പം തന്നെ ഫിഷറീസ് സയൻസിന് നമ്മൾ കുറച്ച് മുൻതൂക്കം കൊടുക്കുകയും ഈ മേഖലയിലുള്ള കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ ഉന്നത ഉപരിപഠനത്തിനൊക്കെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകളെടുത്ത് പഠിക്കാനും ഒക്കെ കഴിയണം. അപ്പോൾ അത്തരത്തിൽ പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ ഉള്ള ഒരു ഫിഷറീസ് സ്കൂളെന്ന് പറയുന്ന കോഴിക്കോടോ കൊയിലാണ്ടിയിൽ ആ ഭാഗത്താണ്. എനിക്ക് തോന്നുന്നു ഒരു ഫിഷറി സ്കൂൾ കൊണ്ട് മാത്രം അവരും ഇല്ല. അപ്പോൾ ഫിഷറി സ്കൂളുകൾ പെൺകുട്ടികൾക്കും കൂടി അനുയോജ്യമായ രീതിയിൽ ഫിഷറി സ്കൂളുകൾ കൊണ്ടുവരികയും അവർക്ക് മാറി നിന്ന് താമസിക്കാൻ ഇത്തരം ഇതിൽ ഈ ഇപ്പോൾ നമ്മൾ വലിയ തുറ ചെല്ലുകയാണെങ്കിൽ അവിടെ ക്യാമ്പാണ്, ഒരു സ്കൂളിൽ ക്യാമ്പാണ് നടക്കുന്നത്. ആ ക്യാമ്പിലുള്ള പല കുട്ടികൾക്കും പഠിക്കാൻ പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൂടുതലും സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലും മത്സ്യമേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരാവശ്യമാണ്. ആരോഗ്യ മേഖല, ഈ മത്സ്യ കച്ചവടം ചെയ്യുന്ന സ്ത്രീകൾക്ക് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവർ തലച്ചുമടായിട്ട് മത്സ്യം കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് കഴുത്തിൽ തേയ്മാനം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇരുന്ന് മത്സ്യം കച്ചവടം ചെയ്യുന്നതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചന്തകളിൽ മാത്രമാണ് ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളുള്ളത്. ഈ പഞ്ചായത്ത് തലത്തിൽ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചന്തകളിൽ പ്രാദേശികമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യമില്ല, കുടിവെള്ളം പോലും കിട്ടാത്ത ചന്തകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ ഈ സ്ത്രീകൾ പോകുന്ന അവരുടെ സ്വന്തം പഞ്ചായത്തിൽ വേറെ പഞ്ചായത്തുകളിലാണ് പോയി മത്സ്യം വിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ പഞ്ചായത്തുകളിൽ നമ്മൾ ആസൂത്രണം നടത്തുമ്പോൾ ഈ ചന്തകൾ കൂടെ ചന്ത ലേലം ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് പഞ്ചായത്തുകൾ. പക്ഷേ ഈ ലേലം ചെയ്ത് കൊടുക്കുന്ന ഇങ്ങനെ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ചന്തകളുടെ വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും വിപുലപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മത്സ്യമേ തീരപ്രദേശത്തുള്ള പ്രാഥമിക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ പോലും പിന്നെ ഗർഭിണികൾക്ക് വേണ്ടിയുള്ള പരിശോധനയോ അവരുടെ പ്രസവത്തിനോ ഉള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. താലൂക്ക് ഹോസ്പിറ്റലുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും അധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് തീരദേശം. അപ്പോൾ ആ തീരദേശത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ
CHSC-കളിൽ പ്രസവത്തിന് വേണ്ടിയുള്ള അതോടൊപ്പം ഗർഭിണികൾക്ക് പരിശോധനകൾക്കും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുകയും ഗൈനക്കോളജി വിഭാഗം ആരംഭിക്കുകയും ചെയ്യണം. അതും എനിക്ക് തോന്നുന്നു നമ്മളുടെ ആസൂത്രണത്തിൽ വരേണ്ട ഒരു സംഗതിയാണ്. ഇവർ താലൂക്ക് ആശുപത്രിയിൽ പലപ്പോഴും ഈ സ്ത്രീകൾക്ക് പ്രസവത്തിന് അങ്ങ് എത്തിച്ചേരാനൊന്നും സാധിക്കത്തില്ല, വാഹനം കിട്ടിയൊക്കെ പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇവർക്ക് ആ CHSC-കളിൽ തന്നെ ആ സൗകര്യം ഉണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരുപാട് സംവിധാനങ്ങൾ CHSC-യിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഗൈനക്കോളജി മാത്രമാണ് ഇപ്പോൾ ഇല്ലാത്തത്, ബാക്കി എല്ലാ സംവിധാനങ്ങളും വന്നിട്ടുണ്ട്. ആ ഗൈനക്കോളജി എന്ന് പറയുന്ന തീരദേശത്തെ CHSC-കളിൽ വളരെ അത്യാവശ്യമുള്ള സൗകര്യമാണ്. അതേപോലെ പ്രസവ വാർഡ് ഉണ്ടാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ വരികയാണെങ്കിൽ ആരോഗ്യ മേഖലയിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും അവരുടെ തൊഴിൽ മേഖലയിലുമൊക്കെ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ തന്നെ ഈ സ്ത്രീകൾക്ക് ഒരു പരിധിവരെ അവരുടെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രണ്ടാമത് മദ്യം ഒരു വലിയ പ്രശ്നമാണ് തീരദേശത്ത്. ഇപ്പം ലഹരി, കുട്ടികൾ പോലും ലഹരിക്ക് അടിമയാകുന്നു. അപ്പോൾ അത്തരത്തിൽ മദ്യത്തിനും ലഹരിക്കുമെതിരെയുള്ള ക്യാമ്പയിനുകൾ വളരെ ശക്തമായിട്ട് നടക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ തീരപ്രദേശത്ത് കാര്യമായിട്ട് ആ പ്രവർത്തനം എത്തിയിട്ടില്ല. അതെത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും എല്ലാവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം. ഇതിൻ്റെ എല്ലാം ദുരന്തം അനുഭവിക്കുന്ന സ്ത്രീകളാണ്, വെള്ളമില്ലെങ്കിലും ആരോഗ്യ മേഖലയിലായിരുന്നാലും ഇതിൻ്റെ എല്ലാം ദുരന്തം അനുഭവിക്കുന്ന സ്ത്രീകളാണ്, വേറെ ആരുമല്ല. കാരണം പുരുഷന്മാർ കടലിൽ പോകും, തിരിച്ചു വരും. പക്ഷേ ഇതിൻ്റെ ദുരന്തം എന്ന് പറയുന്ന മുഴുവൻ, ഇപ്പോൾ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒലിച്ചു പോകത്തില്ല, അവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ ഇതിൽ മുഴുവൻ കടന്ന് അനുഭവിക്കുന്ന ആരാ സ്ത്രീകളാണ്. വീട്ടിനകത്ത് വെള്ളം, ചിലപ്പോൾ പിന്നെ ടോയ്ലറ്റ്, ഈ മഴക്കാലത്ത് വെള്ളം പൊങ്ങുമ്പോഴത്തേക്കും ഈ സിറ്റി മേഖലയിലില്ല, ബാക്കി മേഖലകളിൽ നമ്മൾ ചെന്നാൽ കക്കൂസിൻ്റെ മാലിന്യം വീട്ടിനകത്ത് ഒഴുകി നടക്കും, കക്കൂസ് ഉണ്ടെന്നേ ഉള്ളൂ, അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ദുരന്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം കൂടി വരുന്നുണ്ട്, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം കൂടുന്നുണ്ട്. അതിക്രമം എന്ന് പറയുമ്പോൾ ലൈംഗിക അതിക്രമങ്ങളും ഒക്കെ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ പുല്ലുവിളയിലൊരു ഭർത്താവ് 3 മാസം ഗർഭിണിയായിരുന്ന ഭാര്യയെ കൊന്നിട്ടിരുന്നു, അകത്ത് തുണിയൊക്കെ വായിക്കാത്ത കൊത്തി ശ്വാസം മുട്ടിച്ച് കൊന്നു. അപ്പോൾ ഇത്തരത്തിൽ അത് സംശയരോഗമാണ്. സംശയരോഗം എന്ന് പറയുമ്പോൾ ഈ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, പിന്നെ ഈ പെൺകുട്ടികൾ കൂടുതൽ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുടുംബശ്രീയിലൂടെയും മറ്റ് സ്ത്രീ സംഘടനകളിലൂടെയും ഒക്കെ സ്ത്രീകൾക്ക് ഒരുപാട് അവബോധം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ വളരെ പ്രതികരണ ശേഷിയുള്ളവരായി മാറുന്നുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് അത്തരത്തിലുള്ള യാതൊരു വിദ്യാഭ്യാസവും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ സ്ത്രീകൾ കുറച്ച് സ്മാർട്ടായിട്ടൊക്കെ വരുമ്പോൾ തന്നെ അവർക്ക് സംശയമാണ്, പിന്നെ അതിൻ്റെ പേരിലാണ് സംഘർഷവും അതിക്രമങ്ങൾ കൂടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ലിംഗനീതിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് സ്ത്രീകൾക്കാണ് ഇപ്പോഴും വിദ്യാഭ്യാസം കൊടുക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും ഇപ്പോൾ നമ്മൾ പറയുന്ന രാത്രി നടത്തുമായിരുന്നാലും ഒക്കെ ഇത് സ്ത്രീകളോടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് പുരുഷന്മാരിലും കിട്ടണോ? അത് എനിക്ക് തോന്നുന്നു ട്രേഡ് യൂണിയനും മത്സ്യമേഖലയിലുള്ള ട്രേഡ് യൂണിയനിലൂടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ അത്തരത്തിലുള്ള അവബോധം യുവാക്കളിൽ ഒക്കെയുള്ള യുവാക്കളുടെ സംഘടനകളിലൂടെയൊക്കെ വിദ്യാർത്ഥി സംഘടനകളിലൂടെയൊക്കെയുള്ള ഒരു സ്ത്രീ പുരുഷ തുല്യത അല്ലെങ്കിൽ ലിംഗനീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യക്രമം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. സ്ത്രീകൾക്ക് മാത്രം അവബോധം കൊടുത്ത് അവരെ മാത്രം സംഘടിതരാക്കിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കത്തില്ല. സ്ത്രീയും പുരുഷനും വിചാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കത്തുള്ളൂ.